നമ്മൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടാണ് അത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിന് കേസെടുത്താണ് അറസ്റ്റ് ഫോർജറിയാണ് നടത്തിയിരിക്കുന്നത്, കൃത്രിമം നടത്തിയിരിക്കുകയാണ്. അതിനെതിരായിട്ട് ശക്തമായ കേസെടുത്ത് നടപടി സ്വീകരിക്കണം എന്ന് നമ്മൾ ആദ്യം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടപടിയെടുത്തില്ലെങ്കിൽ സംഭരവുമായിട്ട് ഒരു സംശയ കാര്യത്തിലില്ല. കാരണം കേരളത്തെ ഞെട്ടിച്ച നാണം കെടുത്തിയ ഒരു സംഭവമാണ് ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും അതിനകത്ത് ഉണ്ടാവില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ നേരത്തെ ട്രെയിനിൽ തീ വെച്ച സംഭവം, ആ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ചത്. കാരണം അതേ ട്രെയിനിൽ തന്നെ ഇയാൾ യാത്ര ചെയ്തു. അദ്ദേഹം രാത്രി 11:30 ഇവിടെ എത്തി, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. വെളുപ്പാങ്കാലത്താണ് ഒരു മനസാഗർ എക്സ്പ്രസിലൂടെ ഒന്ന് പോയത്. ആ ട്രെയിനിൽ പരിശോധന ഉണ്ടായിരുന്നില്ല, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ഉണ്ടായിരുന്നില്ല, ഈ ട്രെയിനിൽ ഒന്നിനും യാതൊരു വിധത്തിലുള്ള പരിശോധന ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു തരത്തിലുണ്ടായില്ല, മാത്രമല്ല പോലീസിന് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. ഇത് അവിടെ നിന്ന് ആളെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് പോലീസിന്റെ കേരള പോലീസിന്റെ ചുമതല. ആ ആളെ തിരിച്ചുകൊണ്ടുവരുന്ന കാര്യത്തിലും ഗുരുതരമായ അനാസ്ഥ കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ആവശ്യമായ സുരക്ഷ അകമ്പടികളോടുകൂടി അല്ല കൊണ്ടുവന്നത്, കൃത്യമായ സംരക്ഷണവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന്റെ പേരിൽ വാർത്ത ചോർന്നു എന്ന പേരിൽ കേരളത്തിലൊരു പോലീസ് IGA, ഒരു സീനിയറായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ അനാസ്ഥയല്ല പറയുന്നത്, വാർത്ത ചോർന്നു പോയെന്നാണ്. ഇയാളെ കൊണ്ടുവരുന്നതിന്റെ വാർത്ത ചോർന്നു പോയതിന്റെ പുറത്താണ് ഉദ്യോഗസ്ഥരെ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി പോലീസ് ആസ്ഥാനത്ത് രണ്ട് ചേരിയാണ് ഉദ്യോഗസ്ഥന്മാര്, രണ്ട് ചേരിയാണ്. അപ്പൊ രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്തും ഈ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് രണ്ട് ചേരിയായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ സസ്പെൻഷൻ. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ ഈ അനാസ്ഥയെക്കുറിച്ച് ഗൌരവതരമായി അന്വേഷിക്കുന്നതിന് പകരം വാർത്ത ചോർന്നു പോയതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഇപ്പൊ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ഫോൺ മേടിച്ചു വെച്ചിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസിന്റെ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ഫോൺ മേടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് മാതൃഭൂമി ന്യൂസ് പോലും ആ വാർത്ത പുറത്തുവിട്ടില്ല എന്നുള്ളത് എന്നെ വിസ്മയിപ്പിക്കുകയാണ്. എന്താണ് അവർക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. മാധ്യമ സ്വാതന്ത്ര്യ ഏഷ്യാനെറ്റിനെതിരായിട്ട് നേരത്തെ ഒരു മാധ്യമ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പൊ മാതൃഭൂമി ന്യൂസാണ്, മാതൃഭൂമി അവരെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കൂടെ സഞ്ചരിച്ചു എന്നതിന്റെ പേരിൽ ആ മാധ്യമപ്രവർത്തകരെ അവരുടെ ഫോൺ മേടിച്ചു വയ്ക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മീതെയുള്ള കടന്നുകയറ്റമാണ്. ഇങ്ങനൊരു സംഭവം പുറത്തറിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഈ ആളുകളെ ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ അതിന്റെ കൂടെ യാത്ര ചെയ്ത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതിൽ എന്ത് ക്രിമിനൽ കുറ്റമാണുള്ളത്? എന്ത് ക്രിമിനൽ കുറ്റമാണുള്ളത്? അപ്പൊ വാർത്ത റിപ്പോർട്ട് ചെയ്യണ്ട. ഇതേ മോഡി രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ പോകുന്നത്. മോഡിയുടെ അതേ ശൈലിയാണ്, ഇത് തന്നെയാണ് മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു അനാസ്ഥ പുറത്തുവന്നു എന്നതിന്റെ വിഷമം തീർക്കാൻ മാധ്യമപ്രവർത്തകർക്ക് എതിരായിട്ട് തിരിയുന്നത് ശരിയല്ല, തെറ്റായ ഒരു സമീപനമാണ്. ഇത് ഡൽഹിയിൽ നടക്കുന്നത് തന്നെയാണ് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് AICC ആണ് അത് ക്ഷണിക്കുന്നത്. AICC വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നേതാക്കളെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ശ്രീ സീതാറാം യെച്ചൂരിക്ക് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്, അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. ഗുരുതരമായ രണ്ട് അഴിമതി ആരോപണങ്ങൾ അഴിമതി ക്യാമറയുമായി ബന്ധപ്പെട്ടും K ഫോണുമായി ബന്ധപ്പെട്ടും വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വ്യവസായ വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കും, ഒരാഴ്ചക്കും റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ആഴ്ചകൾ പലരും കടന്നുപോയി. വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം വ്യവസായ മന്ത്രി വേദിയിൽ ഇരുന്നുകൊണ്ട്
ഈ അഴിമതി ഇടപാടിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. പക്ഷെ ആ അന്വേഷണ റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല. കാരണം മുഖ്യമന്ത്രി പങ്കാളിയാണ് ഇതിനകത്ത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, മുഖ്യമന്ത്രി പങ്കാളിയാണ്. മുഖ്യമന്ത്രി ഇനിയും മൗനം അവലംബിച്ചാൽ ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഡോക്യുമെന്റുകളും ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എല്ലാ രേഖകളും ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ ഒരു രേഖകളെ ഗവൺമെന്റോ മാധ്യമങ്ങളോ ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. അതെല്ലാം കൃത്യമായ രേഖകളാണ് എന്ന് വ്യക്തമാണ്. അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ആ അഴിമതിക്ക് മുഖ്യമന്ത്രിയുടെ ബന്ധു ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കാളികളാണ്. അതിനാവശ്യം അന്വേഷണം നടന്നാൽ അതിന്റെ തെളിവുകൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ അന്വേഷണത്തിന് തയ്യാറല്ല, ഒരു തരത്തിലുള്ള അന്വേഷണത്തിനും ഗവൺമെന്റ് തയ്യാറല്ല. അപ്പൊ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ഹൈക്കോടതി വെക്കേഷനാണ്, വെക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ തന്നെ സമീപിച്ച് നിയമപരമായ നടപടികൾ ഈ കേസിൽ ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ തെളിവുകൾ കൊടുക്കും. ഇതിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസാദിയ കമ്പനിയുമായിട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ കൂടി പുറത്തുവരും. ഒരു സംശയ കാര്യത്തിൽ വേണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മൌനം അവലംബിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിച്ചാൽ, മുഖ്യമന്ത്രി നിഷേധിച്ചാൽ, മുഖ്യമന്ത്രിക്ക് ഈ കേസുമായിട്ട് ബന്ധം, ഈ കമ്പനിയുമായിട്ടുള്ള ബന്ധം, ഈ കമ്പനിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് പുറത്തുവരുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മൌനം അവലംബിക്കുന്നത്. അത് ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള, അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാനുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോടല്ലേ പറയേണ്ടത്? അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തം ഇല്ല, ഒരു കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് പറയട്ടെ. ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കാനും മറുപടി പറയാൻ വേണ്ടിയിട്ട്, ധൈര്യമുണ്ടെങ്കിൽ വന്ന് മറുപടി പറയണം. ഈ കമ്പനിയുമായി, പ്രസാദിയ കമ്പനിയുമായിട്ട് ഒരു ബന്ധവും, അതിന്റെ ഉടമകളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, മുഖ്യമന്ത്രി പറയട്ടെ, അപ്പൊ ഞങ്ങൾ അതിന്റെ മറുപടി പറയാം. അതുകൊണ്ട് നാളെ നടക്കുന്നത് ഈ അഴിമതി സർക്കാരിനെതിരായിട്ടുള്ള വലിയ സമരമാണ്. 46% 65% ഒക്കെ ഇടപാടുകളിൽ കമ്മീഷൻ മേടിക്കുന്ന സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള സമരം കൂടിയാണ് ഈ 2ാം വർഷത്തിൽ. ജനജീവിതം ദുരിതപൂർണമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സർക്കാർ. 5000 കോടി രൂപയുടെ ടാക്സ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് ഒരു വട്ടം കൂട്ടി, ഇതേ വീണ്ടും കൂട്ടാൻ പോവുകയാണ്. സർക്കാർ വേട്ടക്കാരും ജനങ്ങൾ ഇരകളായി മാറുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. സർക്കാരാണ് വേട്ടക്കാർ, ജനങ്ങൾ ഇരകളാണ്. വീണ്ടും എലക്ട്രിസിറ്റി ചാർജ് കൂട്ടി ജനങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള സമരമാണ് നാളെ നടക്കാൻ പോകുന്നത്. അത് 2 വർഷം പൂർത്തിയാകുമ്പോഴുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഈ സർക്കാരിനോടുള്ള പ്രതിഷേധം അവിടെ പ്രതിഫലിക്കപ്പെടും.